ഞാനിവിടെ ഇരിക്കുന്നത് ഏതെങ്കിലും ഒരു ചായക്കടയിൽ മാത്രമല്ല, ഇതൊരു വഴിയോര വിശ്രമ കേന്ദ്രമാണ്. ചെമ്പറക്കയിൽ നിന്നും ഉക്കാട്ടുപടി വഴി കക്കനാട് പോകുന്ന റൂട്ടിൽ നടക്കാവ് എന്ന സ്ഥലത്തുള്ള വഴിയോര വിശ്രമ കേന്ദ്രം. സാധാരണ നമ്മൾ ഒരു ദീർഘദൂര യാത്രയിൽ പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം, നല്ലൊരു വൃത്തിയുള്ള ടോയ്ലറ്റ് ഇല്ല, മറ്റൊരു ഇതുപോലെ വിശ്രമിച്ച് കാറ്റൊക്കെ കൊണ്ട് ഒരു ചായയൊക്കെ കുടിക്കാനുള്ള ഒരു സ്ഥലമില്ല എന്നതൊക്കെയാണ്. ഹോട്ടലുകൾക്ക് അപ്പുറത്തുള്ളൊരു സ്ഥലം, അപ്പോൾ അതിനൊരു ശാശ്വതമായൊരു പരിഹാരം എന്ന് തന്നെ പറയാം. ഇത്ര ഭംഗിയുള്ള ഒരു വഴിയോര വിശ്രമ കേന്ദ്രം, ഇതൊരു സർക്കാർ പദ്ധതിയാണ്. ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത്. രണ്ടായിരത്തി 2021-22 മുഖ്യമന്ത്രിയുടെ 12-ന കർമ്മപദ്ധതി എന്നതിൻ്റെ ഭാഗമായാണ് കേരളത്തിലുടനീളം ടൈക്കേ ബ്രേക്കുകൾ സ്ഥാപിക്കണമെന്ന് തീരുമാനിച്ചത് ഗവൺമെൻറ്. പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ശുചിത്വ മിഷൻ്റെയും ഹരിത കേരള മിഷൻ്റെയും എല്ലാം സഹകരണത്തോടു കൂടി ഈ പദ്ധതി ഏറ്റെടുക്കുകയായിരുന്നു. ഇതിൻ്റെ പരിപാലനം ഒരു വലിയ വെല്ലുവിളിയാണ്, പക്ഷേ അതിനും ഞങ്ങളൊരു ഒരു പദ്ധതി രൂപീകരിക്കുകയാണ്. കുടുംബശ്രീക്കാണ് അതിൻ്റെ ചുമതല. മൂന്നാറ് ദേവികുളം ഇടുക്കി തുടങ്ങിയ കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട റൂട്ടായത്. ഇപ്പോൾ MLA കൂടെ വലിയ പിന്തുണ ഈ വിഷയത്തിനകത്ത് ലഭ്യമായി. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ CCTV നിരീക്ഷണം, നമുക്ക് 8 ക്യാമറകൾ നമ്മളിവിടെ ആകെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 2 ക്യാമറകൾ വെരിഫോക്കൽ ലെൻസാണ്. 80 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടികളുടെ നമ്പർ നമുക്ക് കിട്ടാവുന്ന തരത്തിൽ ആ ക്യാമറകളെ നമ്മുടെ പോലീസ് സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഒരു സുരക്ഷ പ്രധാനപ്പെട്ട ഒരു കാരണം. നമുക്കിവിടെ ഒരു ഫീഡിംഗ് റൂമുണ്ട്. അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമായി വളരെ സൗഹൃദപരമായി തയ്യാറാക്കിയ ഒരു ഫീഡിംഗ് റൂം. ഇവിടെയാണ് മുലയൂട്ടുന്നതിനുള്ള സൗകര്യം ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഭിന്നശേഷി സൗഹൃദമാണ് ഈ വിശ്രമ കേന്ദ്രം എന്നുള്ളതാണ്. ഭിന്നശേഷിക്കാർക്കായുള്ള ഒരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയ ടോയ്ലറ്റ്. സ്ത്രീകൾക്കായി ഒരുക്കിയിരിക്കുന്ന ടോയ്ലറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാനിറ്ററി പാഡ് വെൻഡിങ് മെഷീൻ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പാഡ് ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഉദ്ഘാടനത്തിനപ്പുറം ഇത്തരം കേന്ദ്രങ്ങളുടെ പരിപാലനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇത് ഉപയോഗിക്കുന്നവരും ഇവിടെയുള്ളവരും അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരം സൗഹൃദപരമായ സ്ഥാപനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വരേണ്ടത് വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ആ ശങ്ക അങ്ങ് ഒഴിവായി കഴിഞ്ഞാൽ ഒരു ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യേണ്ടേ? ഇവിടെ ഒരു ഫോട്ടോ പോയിന്റുമുണ്ട്. അപ്പോൾ ശരത് അമ്പാട്ടുകാവിനൊപ്പം കൊച്ചിയിൽ നിന്നും ശ്യാമലി ശശിധരൻ, മാതൃഭൂമി ന്യൂസ്.